വാടിപ്പോകാൻ ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് മഴ കൂടുതൽ നിൽക്കുമ്പോഴൊക്കെ ആയിട്ട് നമ്മുടെ മണ്ണിൽ നിന്നുള്ള കീടശല്യം ഉണ്ടായി മണ്ണ് പെട്ടെന്ന് മോശമാകുകയും അത് വേരിനെ ബാധിക്കുകയും പെട്ടെന്ന് മണ്ണ് മുഴുവനായിട്ട് നനയാനായിട്ട് ശ്രദ്ധിക്കണം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപു പൊന്നപ്പൻ, വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ മഴക്കാലം തുടങ്ങുകയാണ്. എല്ലാവരുടെയും നമ്മുടെ കൃഷി ചെയ്യുന്നവരുടെയൊക്കെ വലിയൊരു പേടി സ്വപ്നമാണ് ഈ മഴക്കാലം എന്ന് പറയുന്നത്, അല്ലേ? പക്ഷേ ചില പ്രത്യേക വിളകൾക്ക് ഏറ്റവും നല്ലൊരു സമയമാണ് മഴക്കാലം എന്ന് പറയുന്നത്. അപ്പോൾ മഴക്കാലത്ത് കൃഷി ചെയ്യുന്ന ഏറ്റവും നല്ല വിളകൾ ഏതൊക്കെയാണ്, എന്തൊക്കെയാണ് നമ്മളത് ചെയ്യേണ്ടതെന്ന്, അതിന് ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് വളർത്തുകയും ചെയ്യാം. അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇത് ഇഷ്ടപ്പെടുന്ന മറ്റുള്ള കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ ചാനലിൽ എല്ലാവരും ചോദിച്ചിരുന്നു കൃഷിയുടെ വീഡിയോ ഇടാത്തത് എന്താണെന്ന്. നിങ്ങൾക്കറിയാം, എൻ്റെ വീടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പാലുകാച്ചിലൊക്കെ കഴിഞ്ഞ് വീട് താമസമായി, അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാം ഒന്ന് റെഡിയായി വരുന്നതേ ഉള്ളൂ, എല്ലാം ഒന്ന് കിളുത്ത് റെഡിയായി വരുന്നതേ ഉള്ളൂ, അതുകൊണ്ടാണ് കൃഷി വീഡിയോസ് ഒന്നും ഇടാഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഈ ജൂൺ മാസം അല്ലെങ്കിൽ നമ്മുടെ മഴ സമയത്ത് ചെയ്യേണ്ട കൃഷി രീതികൾ എന്താണെന്ന് നോക്കാം. നമുക്ക് പ്രധാനമായിട്ട് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് നമ്മുടെ ഈ വെണ്ട കൃഷി എന്ന് പറയുന്നത്. വെണ്ട നന്നായിട്ട് നമുക്ക് ഈ മഴ സമയത്ത് കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇതിന് ഞാൻ അത്യാവശ്യം ഒരു വളമൊക്കെ ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. നല്ല ഭംഗിയായിട്ട് നല്ലൊരു ഗ്രോത്തോടുകൂടി ഈ വെണ്ട വളർന്നു വരുന്നുണ്ട്. അപ്പോൾ ആ വളത്തെക്കുറിച്ച് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താം. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ മഴ സമയത്ത് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ വെണ്ട കൃഷി എന്ന് പറയുന്നത്. നമുക്ക് വലിയ പ്രശ്നമില്ലാതെ തന്നെ നമുക്ക് വെണ്ട കൃഷി ചെയ്തെടുക്കാം. അതായത് അരിപാകി, ഇപ്പോൾ തന്നെ അരിപാകി, അല്ലെങ്കിൽ അത് പാകിയതുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അത് കിളിപ്പിച്ച് നമുക്ക് ഇത് വിളവെടുക്കാനായിട്ട് സാധിക്കും. ഏകദേശം ഒരു 45 ദിവസം കൊണ്ട് നമുക്ക് വെണ്ട നമുക്ക് പറിച്ചു തുടങ്ങാനായിട്ട് സാധിക്കും. ഇത് നമ്മുടെ ഒരു വെണ്ട ഞാൻ മുൻപ് കാണിച്ചിട്ടുള്ളതാണ്. ഇത് നമ്മുടെ കരിയില കൊണ്ട് മാത്രം ഉള്ള ഒരു വെണ്ടയാണ്. ഞാനത് പലരും ചോദിച്ചിരുന്നു അതിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത്. ഇപ്പോൾ ഞാൻ എല്ലാ ദിവസവും ഇതിനകത്തുനിന്ന് വെണ്ടയ്ക്ക പറിച്ചെടുക്കാറുണ്ട്. കരിയില മാത്രം ഉള്ളതാണ് ഇത്. വെണ്ട വളരെ സിമ്പിളായിട്ട് നമുക്ക് പൊക്കാവുന്ന വെണ്ടയാണ്. അപ്പോൾ വെണ്ട നമുക്ക് ഈ മഴ സീസണിൽ നന്നായിട്ട് കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ മഴയത്ത് കൃഷി ചെയ്യാൻ പറ്റിയ വേറൊരു വിളയാണ് നമ്മുടെ ഈ വഴുതന എന്ന് പറയുന്നത്. വഴുതനങ്ങ നമുക്ക് നല്ല രീതിയിൽ ഈ മഴ സമയത്ത് കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ഈ പറഞ്ഞതുപോലെ മഴ സമയത്ത് കീടങ്ങൾ വളരെ കുറവായിരിക്കും. സ്ഥിരമായിട്ടുണ്ടാകുന്ന കീടങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് വഴുതന ഈ സമയത്ത് നന്നായിട്ട് തന്നെ കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വെണ്ട വഴുതന പോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് നമ്മുടെ പച്ചമുളക് എന്ന് പറയുന്നത്. പച്ചമുളക് നമ്മുടെ ഈ മഴ സമയത്ത് നന്നായിട്ട് തന്നെ കൃഷി ചെയ്യാം. നമ്മുടെ കയ്യിലുള്ള അല്ലെങ്കിൽ നമ്മൾ പൊടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഉണക്കമുളക് ഉണ്ടെങ്കിൽ അതിനകത്തുനിന്ന് അരി ഇട്ട് നമുക്ക് കിളിപ്പിച്ചെടുക്കാം. നമ്മുടെ കയ്യിലുള്ള അരി തന്നെ മതി, അതിട്ട് കിളിപ്പിച്ചെടുക്കുക. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങളത് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഒന്ന് പാകി കിളിപ്പിച്ച് നമുക്ക് പച്ചമുളക് നന്നായിട്ട് ചെയ്യാം. പച്ചമുളകിന് എപ്പോഴും വരുന്ന പ്രശ്നങ്ങളാണ് കുരടിപ്പ് അതുപോലുള്ള അസുഖങ്ങൾ. അപ്പോൾ ആ അസുഖങ്ങളൊക്കെ ഈ മഴ സമയത്ത് വളരെ കുറവായിരിക്കും. കാരണം സ്ഥിരമായിട്ട് മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ കീടശല്യം വളരെ കുറവായിരിക്കും പച്ചമുളകൊക്കെ കൃഷി ചെയ്യുമ്പോഴത്തേക്കും. അപ്പോൾ പച്ചമുളക് നമുക്ക് ഈ മഴ സമയത്ത് നന്നായിട്ട് കൃഷി ചെയ്യാൻ പറ്റും. അപ്പോൾ പച്ചമുളക് പോലെ തന്നെ നമുക്ക് കാന്താരിയും ഈ സമയത്ത് നന്നായിട്ട് കൃഷി ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ചീരയും അത്യാവശ്യം നമുക്ക് ഈ സമയത്ത് കൃഷി ചെയ്യാം. ചുവപ്പ് ചീരയോ പച്ചച്ചീരയോ നമ്മുടെ കയ്യിലുള്ള ചീര ഏതാണോ അത് നമുക്ക് ഈ സമയത്ത് നന്നായിട്ട് തന്നെ കൃഷി ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ പടർന്നു കയറുന്ന പാവൽ, പയർ, അതുപോലെ തന്നെ നമ്മുടെ കോവയ്ക്ക, പീച്ചിൽ, അതുപോലുള്ള പടർന്നു കയറുന്ന എല്ലാ പച്ചക്കറി ഇനങ്ങളും നമുക്ക് ഈ സമയത്ത് കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ പിന്നെ ചെയ്യേണ്ടത് എന്ന് പറയുന്നത് നമ്മൾ ഗ്രോ ബാഗിലൊക്കെയാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ നമ്മളതിൻ്റെ ഡ്രെയിനേജ് ഹോളെല്ലാം ഒന്ന് കറക്റ്റായിട്ട് നോക്കിയിരിക്കണം. അത് വെള്ളം പോകുന്നത് വെള്ളം കെട്ടി നിൽക്കാനായിട്ട് പാടില്ല. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മൾ വളം ഇടുമ്പോഴാണെങ്കിലും ലിക്വിഡായിട്ടുള്ള വളങ്ങൾക്ക് പകരം നമ്മൾ ഡ്രൈ ആയിട്ടുള്ള, അതായത് നമ്മുടെ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ എല്ലുപൊടിയോ അതെല്ലാം പൊടിയായിട്ട് ഇടുന്നതാണ് ഏറ്റവും നല്ലത്. ഈ പച്ചക്കറി ഇനങ്ങളെല്ലാം നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ മണ്ണിലാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ അത് മണ്ണ് കൂട്ടി വെച്ചതിന് ശേഷം വേണം അതിനകത്ത് നടാനായിട്ട്. അപ്പോൾ അത്തരം കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നന്നായിട്ട് തന്നെ കൃഷി ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മണ്ണിലൂടെയുള്ള അസുഖം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് വരാതിരിക്കാനായിട്ട് നമ്മൾ കുറച്ച് സ്യൂഡോമോണോസ് ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഇതാണ് നമ്മുടെ സ്യൂഡോമോണോസ്.
അപ്പോൾ സ്യൂഡോമോണസ് നമ്മൾ നിർബന്ധമായിട്ടും ഉപയോഗിക്കണം. കാരണം നമ്മുടെ പച്ചമുളക്, വഴുതന തുടങ്ങിയതെല്ലാം പെട്ടെന്ന് വാടിപ്പോകാൻ ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് മഴ കൂടുതൽ നിൽക്കുമ്പോഴൊക്കെ ആയിട്ട് നമ്മുടെ മണ്ണിൽ നിന്നുള്ള കീടശല്യം ഉണ്ടായി മണ്ണ് പെട്ടെന്ന് മോശമാകുകയും അത് വേരിനെ ബാധിക്കുകയും പെട്ടെന്ന് ചിലപ്പോൾ വാടിപ്പോകാനായിട്ട് വരും. അപ്പോൾ നമ്മൾ സ്യൂഡോമോണസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം ഒഴിവാക്കാം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, സ്യൂഡോമോണസ് എന്ന് പറയുന്നത് ഒരു ജൈവ ബാക്ടീരിയയാണ്. ഇത് മണ്ണിൽ നിന്ന് തന്നെ വികസിപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. ഇതൊരു രാസവളമോ രാസ കീടനാശിനിയോ ഒന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത് സുരക്ഷിതമായിട്ട് തന്നെ ഉപയോഗിക്കാം. പിന്നെ അലർജിയോ അങ്ങനെ കാര്യങ്ങൾ എന്തെങ്കിലും ഉള്ളവരാണെങ്കിൽ അത് നമ്മൾ ഗ്ലൗസോ അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു മാസ്കോ എന്തെങ്കിലും ഒന്ന് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്കിപ്പോൾ ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ സ്യൂഡോമോണസ് എങ്ങനെ ഉപയോഗിക്കുന്നത് നോക്കാം. സ്യൂഡോമോണസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിലാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ചെടി എന്തുമാത്രം ഉണ്ടോ അതിനനുസരിച്ച് വേണം എടുക്കാൻ. 2 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂണാണ് ഇതിൻ്റെ 1 ലിറ്റർ വെള്ളത്തിന് വേണ്ടി നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഈ ഇത്രയും ചെടിക്കായിട്ട് എന്തുമാത്രം നമുക്ക് വേണം അതിനനുസരിച്ച് വേണം നമ്മൾ ഇതെടുത്ത് അത് ഒഴിച്ചു കൊടുക്കാൻ. പിന്നെ ഇത് ചെയ്യുന്ന സമയത്ത് രാസവളങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. ചാരം കുമ്മായം അത്തരം സാധനങ്ങളുണ്ടെങ്കിൽ ഒരു 15 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വേണം നമ്മൾ ഇതിട്ട് കൊടുക്കാനായിട്ട്. കാരണം ഇത് തമ്മിലുള്ള 15 ദിവസത്തെ ഇടവേള വേണം. അപ്പോൾ ഇത് നമുക്കൊന്ന് കുറച്ച് കലക്കിയിട്ട് നമുക്ക് വെള്ളത്തിലേക്ക് നമുക്ക് ഡൈലൂട്ട് ചെയ്തെടുക്കാം. ഇതെന്തെങ്കിലും അലർജിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാസ്കോ ഗ്ലൗസോ ഒക്കെ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ഇത് നമ്മൾ കൂടുതൽ വെള്ളത്തിലെടുത്തതിന് ശേഷം അത് തെളി ഊറ്റി വേണം എടുക്കാൻ. അതുപോലെ ഇത് ചെടികളുടെ ഇലയിലും സ്പ്രേ ചെയ്ത് കൊടുക്കാം. പക്ഷേ നമ്മളിപ്പോൾ മണ്ണിലൂടെ ഉള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ആയതുകൊണ്ട് തന്നെ മണ്ണിൽ ഒഴിച്ചു കൊടുക്കുന്നതാണ് ഇപ്പോൾ ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഇത് ചെടി ചട്ടി മുഴുവൻ നിറയത്തക്ക രീതിയിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ. കാരണം മണ്ണ് മുഴുവനായിട്ട് നനയാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മളുടെ ചെടിച്ചട്ടിയോ അല്ലെങ്കിൽ ഗ്രോ ബാഗൊക്കെ ആണെങ്കിൽ മണ്ണ് വെള്ളം നിൽക്കാത്ത രീതിയിൽ ഡ്രെയിനേജ് ഹോളൊക്കെ ഒന്ന് റെഡിയാക്കി വേണം വെക്കാനായിട്ട്, അല്ലെങ്കിൽ വെള്ളം നിന്ന് പോവും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ മഴ സമയത്ത് നല്ല രീതിയിൽ കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ കോവിഡിൻ്റെ പ്രശ്നങ്ങളെല്ലാം ഉണ്ട്, എല്ലാവരും സേഫായിട്ട് വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ നല്ല രീതിയിൽ ഇതൊന്ന് കൃഷിയൊക്കെ ചെയ്യാനായിട്ട് നോക്കണം. നമ്മളുടെ ഡ്രൈ ആയിട്ടുള്ള, അതായത് ഉണങ്ങി പൊടിച്ച വളങ്ങളായിരിക്കണം ഇത് ഉപയോഗിക്കേണ്ടത്. പിന്നെ സ്യൂഡോമോണസ് ഉപയോഗിക്കാൻ വിട്ടുപോകരുത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നിങ്ങളെല്ലാവരും മഴയത്ത് നല്ല രീതിയിൽ തന്നെ കൃഷി ചെയ്യുക. അപ്പോൾ തൽക്കാലം നിർത്തട്ടെ, വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അതുവരെയും ബൈ.